പോലീസിനെ അറിയിച്ച ശേഷം തിരുവനന്തപുരത്ത് യുവാവ് ജീവനൊടുക്കി ഇന്നലെ രാത്രിയാണ് വെങ്ങാനൂർ സ്വദേശി അമൽജിത്ത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത് തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കി എന്നായിരുന്നു യുവാവിന്റെ ആരോപണം പോലീസുമായുള്ള അമൽജിത്തിന്റെ ഫോൺ സംഭാഷണത്തിലേക്ക് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെയും കോളാണ് എനിക്ക് പറയാനുള്ള അവസാനമായിട്ടുള്ള തലയിൽ കെട്ടിവെച്ചു ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ് മരണമൊഴിയായിട്ട് കണക്ക് കൂട്ടുന്നു അപ്പൊ ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണ് ബിബിൻ എന്തായിരുന്നു അമൽജിത്തിനെതിരായ കേസും നടപടികളും അമൽജിത്തിൻ്റെ പരാതിയുടെ സത്യാവസ്ഥയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് തൊടുപുഴയിലാണ് ഈ കേസ് എടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് ഇത് സംബന്ധിച്ചൊരു കേസ് തൊടുപുഴ പോലീസിൽ എടുത്തിരുന്നത് പക്ഷേ അമൽജിത്ത് പരാതിയിൽ പറയുന്ന കാര്യങ്ങളല്ല പോലീസിൻ്റെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അമൽജിത്ത് പറയുന്നത് അമൽജിത്ത് തൻ്റെ രണ്ടാം ഭാര്യയെ അവർ ഗർഭിണിയായിരിക്കെ അവരെ ആക്രമിക്കാൻ വന്നയാളെ തടഞ്ഞു അതിൻ്റെ പേരിൽ തനിക്കെതിരെ കേസെടുത്തു അങ്ങനെ നാല്പത്തി ഒൻപത് ദിവസം തനിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഈ പരാതി പറഞ്ഞ് അറിയിച്ചതിന് ശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് ഇത് പോലീസ് കൺട്രോൾ റൂമിലാണ് ഇന്നലെ രാത്രി അമൽജിത്ത് വിളിക്കുന്നത് തിരുവനന്തപുരത്താണ് താമസം ഇടുക്കിയിലെ തൊടുപുഴയിലെ കാര്യങ്ങളാണ് വിശദീകരിച്ചത് പക്ഷെ പോലീസ് ഇന്ന് അന്വേഷിക്കുമ്പോൾ ആ കേസിൻ്റെ വിശദാംശങ്ങളിൽ ഈ ഒരു ക്രൈം നടന്നിട്ടുണ്ട് അത് അമൽജിത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ച ഒരു കേസാണ് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ തൊടുപുഴയിൽ നിന്ന് ലഭ്യമാകുന്നുമുണ്ട് ഏതായാലും ഈ പരാതി ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാമെന്നും ആത്മഹത്യയിൽ നിന്ന് പിന്നി പിന്തിരിയണമെന്നും പോലീസ് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥൻ അമൽജിത്തിനോട് പലതവണ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും അദ്ദേഹം വഴങ്ങിയില്ല അമർജിത്തുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ ശിക്ഷാകാലയളവിൽ ഈ നാൽപ്പത്തി ഒൻപത് ദിവസം റിമാൻഡിൽ കഴിഞ്ഞ സമയത്തും കോടതിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയത്തെ മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നു എന്നും ചികിത്സ തേടിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ശ്രീധവൻ ശരി